പിറ്റേന്നിൻ്റെ പിറ്റേന്ന് എൻ്റെ രണ്ട് പൂച്ചകൾ മരിച്ച്, അതിൻ്റെ പിറ്റേന്ന് രണ്ട് പൂച്ചകൾ മരിച്ച്, ആക്ച്വലി ഒരു നാലഞ്ച് പൂച്ചകൾ മരിച്ചു. ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്യൂട്ടി വ്ളോഗറായ ഗ്ലാമി ഗംഗ ഒരു കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തിയുടെ സ്ഥിരം വ്ളോഗും കാര്യങ്ങളൊന്നുമല്ല, കുറച്ച് ഇമോഷണലായിട്ടാണ് ആ ഒരു വീഡിയോ ഇട്ടത്. നിങ്ങളുടെ വീട്ടിൽ വല്ല പെറ്റ്സ്, കാറ്റോ പട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും പുള്ളിക്കാരത്തിയുടെ ഒരു ഫീലിങ്സ് എന്താണെന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തിൻ്റെ വീട്ടിൽ കുറേ പൂച്ചകളുണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് ചത്തുപോയാണ് ചെയ്തത്. ഇത് ആക്ച്വലി ചത്തുപോയതല്ല, അവരെ വിഷമിച്ച് കൊന്നതാണ്. പുള്ളിക്കാരത്തി തന്നെ അതിനെപ്പറ്റി പറയുന്നുണ്ട്, നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഇപ്പം ഇപ്പം എൻ്റെ പൂച്ചകളെല്ലാം ഒരു കുഴപ്പമില്ല, ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാവരും നല്ല ജില്ല ജില്ലായിട്ട് നിൽക്കുന്ന സമയം. ഈ കഴിഞ്ഞ് ഒരു ഒരാഴ്ചയായിട്ട് തുരുതുരുതുരായ എൻ്റെ പൂച്ചകളെന്നും മരിക്കും ഗൈസ്. എന്നും, അതായത് എല്ലാ ദിവസവും രണ്ട് മൂന്ന് ഒക്കെ വച്ചിട്ട് തുരുതുരാന്ന് പറഞ്ഞൊരു അഞ്ച് പൂച്ചകളങ്ങ് മരിച്ചു. അപ്പം ആദ്യ ഒരു ദിവസം ഞങ്ങൾക്ക് പപ്പു എന്നുള്ളൊരു പൂച്ച, നിങ്ങൾക്കറിയാം വീഡിയോസിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്, ഉണ്ടായിരുന്നു. അവൻ ഒരു മൂന്ന് ദിവസമായിട്ട് അവനെ കാണാനില്ല. ഇപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ബാറ്റ്സ്മെൽ അടിച്ച് വീട്ടിൻ്റെ പുറകിൽ ഫുള്ളങ്ങ് എന്താ പറയുക, ജീർണിച്ച് ആ ഒരു പരുവത്തിലങ്ങ് കിടന്നു. അപ്പം അത് ഡിസ്പോസ് ചെയ്തതിൻ്റെ പിറ്റേന്നിൻ്റെ പിറ്റേന്ന് എൻ്റെ രണ്ട് പൂച്ചകൾ മരിച്ച്, അതിൻ്റെ പിറ്റേന്ന് രണ്ട് പൂച്ചകൾ മരിച്ച്, ആക്ച്വലി ഒരു നാലഞ്ച് പൂച്ചകൾ മരിച്ചു. അപ്പം ഇപ്പം ഇപ്പം എന്തെങ്കിലും മരിച്ച നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കണം അവർക്ക്. അപ്പം അവർക്ക് അസുഖമൊന്നുമില്ല. അവരെ മരിച്ച കഴിച്ചാൽ അവർക്ക് ആരോ വിഷം വച്ചിട്ട്, വിഷം കഴിച്ചിട്ടാണ് അവർ മരിച്ചത്. സംഭവം എന്ന് വെച്ചാൽ, ഞാൻ എനിക്കിപ്പം രാവിലെ ഞങ്ങൾ എണീക്കുമ്പോഴത്തേക്ക് ഇവിടെ വീട്ടിന്റെ സൈഡിൽ രണ്ടും മൂന്നും പൂച്ചകളായിട്ട് മരിച്ചേക്കണം. അപ്പം ആര് വിഷം വെച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ വീട്ടിലൊരു പെറ്റുണ്ട്, അത് മരിച്ചു പോകുമ്പോൾ ആ ഒരു ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പെറ്റ്സ് ഉള്ളവർക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഗ്ലാമിയങ്കയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒന്നല്ല, ഒരുപാട് പൂച്ചകളുണ്ട്. ഇതെല്ലാം ഇവർ വളർത്തുന്നതാണ്, വന്ന് കയറിയതും അവിടെ പെറ്റ് പെരുകി അവിടെയൊക്കെ ഓടി നടന്ന് വളരുന്ന പൂച്ചകളാണ് ഗൈസ്. സോ ഇത്രയും പൂച്ചകൾ കാരണം ചിലപ്പം അതിലത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് ശല്യം ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ആരെങ്കിലും വന്ന് വിഷം വെച്ചത്. പക്ഷെ എന്ത് കാരണത്തിൻ്റെ പുറത്താണെങ്കിലും ആ ചെയ്തവൻ ഈ കാണിച്ചത് ഒരുമാതിരി ഫാദർലെസ് പരിപാടി തന്നെയാണ്, അതിനകത്ത് ഒരു സംശയമില്ല. 1960 ആനിമൽ പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്നൊരു ആക്ട് ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ കേസാക്കി കഴിഞ്ഞാൽ അകത്ത് കിടക്കും, മിനിമം ഒരു 3 കൊല്ലം അകത്തും 10-20,000 രൂപ ഫൈനും ഒക്കെ കിട്ടാവുന്ന ഒരു കുറ്റമാണ് ഈ ഡാഡിലെസ് മകൻ ചെയ്തത്. പുള്ളിക്കാരത്തി എന്തായാലും ഇത് കേസൊന്നുമായിട്ട് പോകാൻ തോന്നുന്നില്ല. പക്ഷേ ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും അധികൃതരെ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗസ്നേഹികൾ കാണുന്നുണ്ടെങ്കിൽ, ഇവനെതിരെ നിങ്ങൾ സ്വയമേ കേസെടുക്കണം, സീരിയസ്ലി കേസെടുക്കണം. കാര്യം ഒന്നും രണ്ട് പൂച്ചകളല്ല, എത്ര പൂച്ചകളാണ് വിഷമിച്ച് വന്നേക്കുന്നത്. നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ അവരും അവകാശികളാണ്, അവരും ഇവിടെ ജീവിക്കേണ്ടതാണ്. ഈ പറയുന്ന അങ്ങേരുടെ വീട്ടിൽ ചിലപ്പോൾ ചെന്ന് പൂച്ചകൾ കയറുന്നുണ്ടായിരിക്കാം. അങ്ങനെ കയറുന്നുണ്ടെങ്കിൽ ഈ പൂച്ച എവിടുത്തെയാണെന്ന് അറിയാമല്ലോ, വിഷം വെച്ച് വന്നപ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഈ പൂച്ച എവിടുത്തെയാണെന്ന്. ഇവരെടുത്ത് വന്ന് വാണിംഗ് ആയിട്ട് പറയാം, നിങ്ങളുടെ പൂച്ചകൾ കാരണം ശല്യം ചെയ്യുന്നുണ്ട്. അന്നേരം അതിനനുസരിച്ചുള്ള പ്രിവെൻഷൻ മെത്തേഡ് ഇവരെടുക്കും. അതെടുത്തില്ലെങ്കിൽ അടുത്ത നടപടി ചെയ്യുക, അല്ലാതെ ഒരു വാണിംഗും കൊടുക്കാതെ പോയി അങ്ങ് വിഷം വെച്ച് വന്നേക്കാണ്. ചെറ്റത്തരമില്ലോടെ കാണിക്കാൻ, നീയൊക്കെ ഒരു മര്യാദ ഇല്ലേ? ഒരു 1-2 മണിയായി, അപ്പോഴാണ് ഞാൻ കിടന്നത്. അപ്പൊ ഞാൻ ഫോണൊക്കെ മാറ്റി കിടന്നത്, ഞാൻ കിടക്കണിന്റെ ഈ ഒരു വലത് വശത്തായിട്ട് ആ സൈഡിലോട്ട് ഈ പൂച്ചയുടെ ഭയങ്കര വിളി, അതായത് നമുക്ക് മരണ വെപ്രാളത്തിൽ വിളിക്കൂലേ, അതേ കണക്ക് ഭയങ്കര വിളി. എന്ന് വെച്ചാൽ ആ വിളി നമുക്ക് എനിക്കിപ്പോഴും എൻ്റെ ചെവിയിൽ ആ വിളിയുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിളി ഒന്ന് ഡൗൺ ആയപ്പോൾ അതിൻ്റെ സൗണ്ട് കുറഞ്ഞ് കുറഞ്ഞ് വരണം. അത് കഴിഞ്ഞപ്പം വേറെ ഫ്രണ്ടിൽ, ഏറ്റവും ഞങ്ങളുടെ വീടിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ റോഡ് സൈഡിൽ വേറൊരു പൂച്ചയുടെ ഒന്ന് വിളിയോട് വിളി. അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്ക് രക്തം വൊമിറ്റ് ചെയ്യാണ്. അപ്പം എനിക്ക് മരിച്ചു, കാരണം മുമ്പും ഇത് കണക്ക് പോയിസൺ വെച്ച് കഴിച്ചിട്ടുണ്ട്. ഒരു പൂച്ചകളൊക്കെ വല്ലപ്പോഴേക്കൊക്കെ മരിച്ചിട്ടുണ്ട് മുമ്പ്, ഒരു 1.5 കൊല്ലമൊക്കെ മുന്നേ. അപ്പം മനസ്സിലായി പോയിസൺ അടിച്ചിട്ടാണ് എന്ന്. ഞാൻ ഡോക്ടറിനെയൊക്കെ വിളിച്ച്, ഇപ്പം നമുക്ക് പൂച്ചയുടെ ഒരു പ്രശ്നം വെച്ചാൽ ഇവർക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പാടാണ്, അവർക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പാടാണ്. അത് മാത്രമല്ല ഇവര് റിക്കവറി സ്റ്റേജ് ആ ഒരു പേഴ്സൻറ്റേജ് ഭയങ്കര കുറവാണ് പോയിസൺ. ഇപ്പം പട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാൻ പെട്ടെന്ന് പറ്റും. അങ്ങനെ ഞങ്ങൾ ആകെ എല്ലാവരും ഇവിടെ ആകാശത്തില്ല. കാരണം എന്താ പറയുക, നമ്മൾ രാവിലെ ഉറക്കണീക്കുമ്പം എല്ലാവരും വെളിയിലാണ് നടക്കണം. രാവിലെ ഉറക്കണീക്കുമ്പോൾ അമ്മ തുറക്കുമ്പോൾ എല്ലാവരും കയറി അകത്ത് വരും, എല്ലാവർക്കും ഫുഡ് കൊടുക്കും, അവരോരോ കാര്യം നോക്കി പോകും, ഉച്ചയ്ക്ക് വരും, അവർക്ക് വിശക്കം വരും. നമ്മൾ അങ്ങനെയൊരു സംഭവം. ഇതിപ്പം ഞങ്ങൾ വാതിൽ തുറക്കുമ്പോൾ പൂച്ചകളെ ഇല്ല, എല്ലാവരും ഡെഡ്, എല്ലാവരും മർഗയ. അത് വല്ലാത്തൊരു ഫീലിങ്സ് ആണ്. നിങ്ങൾ എത്ര പേർക്ക് അത് കണക്റ്റ് ആവുമെന്ന് അറിയില്ല. എൻ്റെ വീട്ടിൽ പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊരു പട്ടി ഉണ്ടായിരുന്നു, ടിപ്പു എന്ന് പറയുന്നത്. അവനും ഏകദേശം ഈ ഒരു രീതിയിലാണ് മരിച്ചത്. സോ നമുക്ക് അന്നേരം മനസ്സിലാവും ആ ഒരു പെയിൻ എന്താണെന്ന്. പ്രായം വന്ന് മരിക്കുന്ന പോലെ അല്ല ഒരു വിഷം കൊടുത്ത് മനഃപൂർവ്വം കൊല്ലുക എന്ന് പറയുന്നത്. ഭയങ്കര കണ്ണിച്ചോരയുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അന്നേരം ഈ പുള്ളിക്കാരത്തിനകത്ത് പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ, പുള്ളിക്കാരത്തിൻ്റെ വീട്ടിലെ പൂച്ചകൾ മാത്രമല്ല ആ പരിസരത്തുള്ള എല്ലാ പൂച്ചകളെയും ഇതുപോലെ വിഷം കൊടുത്ത്
കൊന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എന്തോ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, എവിടെയാണെന്ന് കൃത്യമായിട്ട് ഓർക്കണില്ല. എലിയെ എന്തോ പിടിക്കാൻ വേണ്ടിയിട്ട് തേങ്ങയ്ക്കകത്ത് വിഷം വെച്ച് അടുക്കളയിൽ എന്തോ വെച്ചിരുന്നു. ആ തേങ്ങ എടുത്ത് അവരുടെ മകൻ കഴിച്ചു. എലി ചത്തില്ല, മകനാണ് ചത്തത്. ഇപ്പം ഇതിനകത്ത് പറയുന്ന ഏവൻ വല്ല ചോറിനകത്തോ പൂച്ചയ്ക്ക് കൊടുക്കുന്ന ഫുഡിനകത്തൊക്കെ വല്ലതും വിഷം വെച്ചിട്ടായിരിക്കും അതിനെ കൊന്നുകളഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചിലപ്പോൾ വിഷം തിരിക്കുമായിരിക്കും. ആ വിഷം തിരിക്കുന്ന പൂച്ച ഫുഡ് കണ്ട് വന്ന് ആർത്തിയോടെ കഴിക്കുമായിരിക്കും. അറിയുന്നില്ല വിഷമാണ്. കഴിക്കുന്ന അന്നത്തിൽ വിഷം കൊടുത്ത് കൊല്ലുക എന്ന് പറയുന്നത് അയ്യോ എന്തൊരു കണ്ണിച്ചോറയിലത്തെ പ്രവൃത്തിയാണ്. എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊതുവിനെ ഉറുമ്പിനെ മാത്രമേ അറിഞ്ഞുകൊണ്ട് വതല്ലിക്കൊന്നിട്ടുള്ളൂ. എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ, എൻ്റെ വല്യച്ഛനുണ്ട്, പുള്ളി എലിയെ പിടിക്കാൻ വേണ്ടി കെണി വെക്കും. കെണി വെച്ചിട്ട് എലി അതിനകത്ത് കുടുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ കെണിയുമായിട്ട് കാറിനകത്ത് എലിയേം കൊണ്ട് വല്ല കാട്ടിലും പോകും. ഇവിടെ എവിടെയെങ്കിലും വല്ല ഒറ്റപ്പെട്ട പ്രദേശം വല്ലതും ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി തുറന്നു കിട്ടും. കൊല്ലൂല്ല, അങ്ങനെയുള്ള ഒരു ഫാമിലി ജനിച്ചാണ് കഴിച്ചു ഞാൻ. നമുക്കിതൊന്നും പറ്റൂല, വലിയ പാടാണ് ഇങ്ങനെ കൊല്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടെയൊക്കെ ഉള്ളവർ സംസാരിച്ചപ്പോഴത്തേക്കും ഇപ്പൊ ഏകദേശം നമുക്കറിയാം ആരാണ് വച്ചാരുന്ന തെളിവ്. അങ്ങനെ ഒന്നുമില്ല പറയാൻ വേണ്ടിട്ടോ, അങ്ങനെ ഒന്നും പറയേണ്ട തെളിവൊന്നുമില്ല. അപ്പം വച്ചാരെന്നറിയാം. ഇപ്പം എന്താണെങ്കിലും ഇവ രാത്രിയിലായിരിക്കും ഈ ചെറ്റ പരിപാടി കാണിക്കാൻ വന്നത്. അപ്പൊ നിങ്ങളുടെ അവിടെ എന്തെങ്കിലും സി സി ടി വി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഒന്ന് പൊക്കിക്കൊള്ളുകയാണ്. ഇനി അതും പറ്റത്തില്ലെങ്കിൽ ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ, ഈ ആനിമൽസിനെതിരെയുള്ള ക്രുവാലിറ്റിക്കെതിരെ ഉണ്ടാക്കി വെച്ച സംഘടനയാണ്. അവരുടെ നമ്പർ, ഹെൽപ്പ് ലൈനും നമ്പറും കൂടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്റ്റേറ്റ് ആനിമൽ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, എൻ ജി ഒസ് ഉണ്ട്, ഇതിൻ്റെയൊക്കെ നമ്പേഴ്സ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ച് സഹായം തേടാം. അല്ലാതെ കൊന്നു കളയുക എന്നുള്ളത് ഒരു ലാസ്റ്റ് ഓപ്ഷനായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. എന്തെങ്കിലും ശല്യം ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘടനകളൊക്കെ ഇവിടെ ഉണ്ട്, അവരെ കോണ്ടാക്ട് ചെയ്യുക. ദൈവത്തെ ഓർത്ത് ആരും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശല്യം ഉണ്ടാവുന്നുണ്ടെങ്കിൽ കൊല്ലാതിരിക്കുക, അതിനെ ജീവിക്കാൻ വിടും. നമുക്ക് ചിന്തിക്കാനുള്ള ശേഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പറഞ്ഞു തന്നാൽ മനസ്സിലാവും. പക്ഷേ ഈ മിണ്ടാപ്രാണികൾക്ക് അങ്ങനല്ല. അതിനുള്ള ബുദ്ധി പോലും ഈ പണിയൊക്കെ ചെയ്യുന്ന ഈ കടയാടി മക്കൾക്ക് ഇല്ലെന്ന് ഓർക്കുമ്പോഴാണ് സഹതാപം. എന്തായാലും പുള്ളിക്കാരത്തിൻ്റെ പൂച്ചകളെല്ലാം കൂടെ പാക്ക് ചെയ്ത് അടുത്തൊരു എൻ ജി ഒ ഉണ്ട്, അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതോടെ നമുക്കൊന്ന് കണ്ടുനോക്കാം. എൻ്റെ കുട്ടികളെ പാക്ക് ചെയ്ത് കൊടുക്കാൻ പോകും. അങ്ങനെ ഞങ്ങളെ 8 കുട്ടികളെയും പാക്ക് ചെയ്തു. അപ്പോൾ ഒരു കേജിലും ഒരു ബേസ്ബോളിലാണ് ഇട്ടത്. അപ്പോൾ ബേസ്ബോൾ ഓട്ടയൊക്കെ ഇട്ടാണ് ഇട്ടത്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഈ പീപ്പിൾ ഫോർ ആനിമൽസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിലോട്ട് ട്രിവാൻഡ്രത്താണ്. അവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ, ഇന്ത്യയിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ദൂരം എന്ന് പറയുന്ന ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവലിംഗ് ദൂരമുണ്ട്. അപ്പോൾ ആക്ച്വലി അവിടെ എന്ന് പറയുന്നത് ഈ അബാൻഡൻഡ് ആയിട്ടുള്ള ഡോഗ്സ് ആരെങ്കിലും കൊണ്ട് കളയണത്, പിന്നെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്ന കൂടുതലും ഡോഗ്സാണ് ഉള്ളത്. ക്യാറ്റ്സ് കുറവാണ്, പക്ഷെ എന്നാലും ക്യാറ്റ്സ് അവർ നോക്കിയിട്ട് ഇങ്ങനെ വെച്ച് അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ സംഭവിച്ചാൽ അതെന്ന് വെച്ചാൽ ഒരു നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഒരു ചാരിറ്റി പോലെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡൊണേഷൻസൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അവരുടെ ഇത് കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം. ആക്ച്വലി ഞാൻ വീഡിയോ ഒന്നും ഭയങ്കര ക്ലിയർ ആയിട്ട് എടുത്തില്ല. അവർക്ക് ഡോഗ് നഴ്സറി, ക്യാറ്റ്, പപ്പിക്ക് വരെ, കിറ്റിന് വരെ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമായിപ്പോയി. കൊണ്ടു കൊടുത്തപ്പോൾ അവർക്ക് ബെഡും ടോയ്സൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് വെച്ചാൽ നമ്മളെ ലൈഫിൻ്റെ ഒരു പാർട്ടായിരുന്ന ആൾക്കാരിങ്ങനെ പെട്ടെന്ന് ഞാനിങ്ങനെ കൊണ്ടു കൊടുത്തപ്പം ഇപ്പം അമ്മമാർ കൊച്ചുങ്ങൾ അനാഥാലയത്തിൽ എനിക്കേതെന്നറിയാം, എനിക്ക് ആകാശദൂത സിനിമയുടെ ഒരു ഇതാണ് കേട്ടോ തോന്നി. ഭയങ്കര വീക്കായിപ്പോയി ഞാൻ ഇമോഷണലി. എനിക്ക് ഒട്ടും പറ്റാനില്ലായിരുന്നു, എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റില്ലായിരുന്നു. ഞാൻ പിന്നെ കുറേ നേരം കരഞ്ഞു 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 പിന്നെയാണ് ഞാൻ ഓക്കെ ആയത്. കരഞ്ഞു പിന്നെ എനിക്ക് മനസ്സിലായി അവരൊന്നുമില്ലെങ്കിലും അവർക്ക് ജീവനുണ്ട്, അവർക്ക് സമയത്തിന് ഫുഡുണ്ട്, അവർ ഹാപ്പി ആയിട്ടിരിക്കും. സോ അത് മനസ്സിലാക്കിയപ്പം ഞാൻ ഓക്കെ ആയി ഗൈസ്. അപ്പോൾ അതാണ് പുള്ളിക്കാരത്തിയുടെ പൂച്ചകൾ, 8 പൂച്ചകൾ എന്തോ ബാക്കി ഉണ്ടായിരുന്നു, അതിനെ പാക്ക് ചെയ്ത് ഏതൊരു എൻ ജി ഒയിൽ അടുത്തുള്ള എൻ ജി ഒ കൊണ്ട് കൊടുത്തു. ട്രിവാൻഡ്രത്ത് ഈ സാധനം ഉണ്ട്, നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. നല്ല കാര്യമൊന്നും ഞാൻ പറയത്തുള്ളൂ, കാര്യം അതിൻ്റെ എങ്കിലും ജീവൻ രക്ഷപ്പെട്ടല്ലോ. ആ മറ്റേ കടയാടി പോകാൻ പിന്നെയും വരും വിഷം വെക്കാൻ വേണ്ടി, ഈ ബാക്കിയുള്ള 8 എണ്ണത്തിനെയും കൂടെ കൊല്ലാൻ വേണ്ടിയിട്ട്. എന്തിനാണ് വെറുതെ? ഇപ്പം കുറേ ആനിമൽസ് ഉണ്ട് നമുക്ക് വിപത്തായിട്ട് വരുന്നത്. ഇപ്പം പട്ടികൾ അറ്റാക്ക് ചെയ്ത ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള അത്രയും അറ്റാക്കിംഗ് ശേഷിയുള്ള, അല്ലെങ്കിൽ ഒരു പ്രകോപനവും കൂടാതെ നമ്മളെ ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്ന പട്ടികളെ 2 പൊട്ടിയിലെടുത്ത് അതിനെ കൊല്ലുന്നതിനോട് ഞാൻ വിയോജിക്കുന്നില്ല. അതൊക്കെ ചെയ്തോട്ട്, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയുള്ള നമുക്കൊക്കെ ക്ഷമിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുന്ന പട്ടികളും പൂച്ചകളും ഒക്കെ ഉണ്ട്. മീട്ടി കയറി മീൻ എടുത്തോണ്ട് പോവുക, അല്ലെങ്കിൽ അതൊക്കെ എന്തു പറയുക, അതൊക്കെ അതിന് വിശപ്പുണ്ടായിട്ടാണ് അതൊക്കെ എടുത്തോണ്ട് പോകുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കൊല്ലാൻ നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര മോശം പരിപാടിയാണ്, സീരിയസ്ലി ഭയങ്കര മോശം പരിപാടിയാണ്. നമ്മളെയൊന്നും കടിക്കാനോ ആക്രമിക്കാനോ ഒന്നും വന്നില്ലല്ലോ, അത് ഉപദ്രവിക്കാനോ ഒന്നും വന്നില്ലല്ലോ. നമ്മളെപ്പോലെ ജോലിക്ക് പോയിട്ട് പൈസ സമ്പാദിച്ച് കടയിൽ പോയി മേടിക്കാനുള്ള ബുദ്ധിയും വിവരമൊന്നും ഈ പൂച്ചയ്ക്കൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് മനുഷ്യന്മാരെ ആദ്യം അവന്മാർ അടിച്ച് വെളിയിൽ കളഞ്ഞേന്. അപ്പം ബുദ്ധിയും വിവരവും പഠിപ്പും വിവേകവും ഒക്കെ ഉള്ള മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ഭയങ്കര വൃത്തിയുടെ പരിപാടിയാണ്.
എന്താണ് ഗൈസ് നിങ്ങൾക്ക് പറയാനുള്ളത്? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരുമാതിരി സാഡ് വീഡിയോ അല്ലേ? ഒരു രസമില്ല. എനിക്ക് തന്നെ ഇത് വീഡിയോ ചെയ്യുമ്പോൾ ഒരുമാതിരി അങ്ങ് ഫീൽ ആയി. എന്തൊരു പരിപാടി ഇവന്മാർ കാണിക്കുന്ന ചെറ്റകൾ. ഞാൻ പോണു ശരി, ഞാൻ പോണു, ബൈ.